ഇന്ന് ഹോമിയോപ്പതി ദിനം. ഇതോടനുബന്ധിച്ച് ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനുമാനെക്കുറിച്ച് ഹോമിയോപ്പതി മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ പരിമളകുമാരി സംസാരിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിന്റെ പിതാവ് ഡോക്ടർ സാമുവൽ ക്രിസ്ത്യൻ ഫെഡറിക് ഹരിമാന്റെ 267-ാം ജന്മദിനം April 10 ആചരിക്കുന്നു. ഇന്ന് നിലവിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ചെലവ് കുറഞ്ഞ, ദോഷകരമായ, യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകാത്ത ചികിത്സാരീതി എന്ന നിലയിൽ ഹോമിയോപ്പതിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഹോമിയോപ്പതിയുടെ ആവിർഭാവ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഹോമിയോപ്പതിയുടെ ജനയിതാവായ ഡോക്ടർ സാമുവൽ ക്രിസ്ത്യൻ ഫെഡറിക് ഹനുമാൻ 1755 April 10 ജർമ്മനിയിലെ എൽബ് നദീതടത്തിൽ ഡ്രെഡ്സൺ പട്ടണത്തിനടുത്ത മെയ്സൺ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 1779 24-ാം വയസ്സിൽ വൈദ്യശാസ്ത്രത്തിലെ ഉന്നത ബിരുദമായ MD പരീക്ഷ പാസാവുകയും പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. തന്നെ സമീപിക്കുന്ന രോഗികളുടെ രോഗവിവരവും അതിന്റെ ചികിത്സാരീതികളും ഫലങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 17 വർഷത്തെ തുടർച്ചയായ പ്രാക്ടീസ് അദ്ദേഹത്തെ ഒരു കാര്യം പഠിപ്പിച്ചു. താൻ നൽകുന്ന പല മരുന്നുകളും രോഗികൾക്ക് താൽക്കാലിക ശാന്തി മാത്രമാണ് നൽകുന്നത് എന്നതായിരുന്നു ആ സത്യം. സ്വയം നിരീക്ഷണം നടത്തി സത്യമെന്ന് ബോധ്യമായവ മാത്രം സ്വീകരിക്കുക എന്ന പിതാവിന്റെ ഉപദേശം ജീവിതത്തിൽ പകർത്തിയ ഡോക്ടർ ഹനുമാനിൽ ഒരു ശാസ്ത്രജ്ഞൻ കൂടി ഉണ്ടായിരുന്നു. രോഗം മാറ്റുന്ന ഓരോ ഔഷധത്തിനും പിന്നിൽ സുസ്ഥാപിതമായ ഒരു ശാസ്ത്രസത്യം ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. കൂടിയ അളവിൽ കൊടുത്താൽ ആരോഗ്യവാനായ ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവും സൂക്ഷ്മമായ അളവിൽ അത്തരം രോഗലക്ഷണങ്ങളെ മാറ്റുന്നു എന്ന വിഖ്യാതമായ പ്രപഞ്ച തത്വത്തെ ആധാരമാക്കി വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വമായി കണക്കാക്കുന്ന സിമിലിയ സിമിലിബിയസ് ക്യൂറിൻഡർ അഥവാ സമം സമേന ശാന്തി ഈ കണ്ടുപിടുത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 6 വർഷം കൊണ്ട് 300-ഓളം ഔഷധങ്ങൾ ഇങ്ങനെ സ്വയം കഴിച്ചു നോക്കി ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം 1796 ഈ നവീന കണ്ടുപിടുത്തം അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. സദൃശം സദൃശത്തെ സുഖപ്പെടുത്തുന്നു എന്നത് എക്കാലവും നിലകൊള്ളുന്ന ഒരു പ്രകൃതി നിയമമാണ്. ഇത് പ്രായോഗിക പദത്തിലെത്തിച്ച് മാനവരാശിക്ക് പ്രയോജനപ്രദമായ ചികിത്സാരീതിയാക്കി മാറ്റിയത് ഡോക്ടർ സാമുവൽ ഹനുമാനാണ്. ഹോമിയോസ്, പാത്തോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഹോമിയോപ്പതി എന്ന വാക്കുണ്ടായത്. ഹോമിയോപ്പതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം 1810 പ്രസിദ്ധീകൃതമായതോടെ വൈദ്യശാസ്ത്ര രംഗത്ത് അത് സൃഷ്ടിച്ച കോളിളക്കവും കോലാഹലവും ചെറുതല്ല. യാഥാസ്ഥിതികർ അദ്ദേഹത്തെ വേട്ടയാടാനും തുടങ്ങിയിരുന്നു. എന്നാൽ ജർമ്മനിയുടെ പല ഭാഗത്തുനിന്നും 1000-ക്കണക്കിന് ആളുകൾ ഈ പുതിയ ചികിത്സ തേടി എത്തിക്കൊണ്ടിരുന്നു. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയാത്ത ചില ബുദ്ധിജീവികളായ ചികിത്സകരും ഹനുമാന്റെ അനുയായികളായി. ഹനുമാന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചപ്പോൾ യാഥാസ്ഥിതിക ചികിത്സകരുടെ അസൂയയും വർദ്ധിച്ചു. നിരന്തര പീഡനമായിരുന്നു അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. ഭരണാധികാരികളെ സ്വാധീനിച്ച് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കാനും തുടങ്ങി. നിരാശനായ ഹനുമാൻ ജർമ്മനി വിടുകയും പാരീസിൽ സ്ഥിര താമസമാക്കുകയും ചെയ്തു. പാരീസിൽ അദ്ദേഹത്തിന് സകലവിധ സൗകര്യങ്ങളും സഹകരണങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ മുന്നോട്ടു വന്നു. ഡോക്ടർ ഹനുമാൻ താമസിച്ചിരുന്ന പ്രദേശം പിന്നീട് ഹനുമാൻ സ്ട്രീറ്റ് എന്നറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തെ നഖശിഖാന്തം എതിർത്തിരുന്ന പ്രഗത്ഭരായ പല ഭിഷഗ്വരന്മാരും പിന്നീട് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ പല ഗ്രന്ഥങ്ങളും രചിക്കുകയുണ്ടായി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. സ്വയം ശ്രദ്ധാപൂർവ്വം പരീക്ഷണം നടത്തി നോക്കുക. ഓരോ അടി മുന്നോട്ട് വയ്ക്കുംതോറും ഈ തത്വം ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഫലത്തിൽ നിന്ന് വിധിയെഴുതണമെന്ന് ഹോമിയോപ്പതിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ ഹനുമാൻ ഹോമിയോപ്പതിയുടെ ഔഷധ വിജ്ഞാനമായ മെറ്റീരിയ മെഡിക്ക പ്യൂറയുടെ അടിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഈ വെല്ലുവിളി അന്നത്തെ പ്രസിദ്ധ അലോപ്പതി വിഷഘോരനായ ഡോക്ടർ ഹെറിംഗിൽ വലിയ മാറ്റമുണ്ടാക്കി. മെറ്റീരിയ മെഡിക്കയിൽ രേഖപ്പെടുത്തിയ കാര്യം ശരിയാണെന്നും ഹോമിയോപ്പതി തികച്ചും ശാസ്ത്രീയാടിസ്ഥാനത്തിലുള്ളതാണെന്നും ഹോമിയോ തത്വം അനുസരിച്ച് തയ്യാറാക്കുന്ന മരുന്നുകൾ ദോഷരഹിതമായി രോഗം മാറ്റുന്നുവെന്നും അദ്ദേഹത്തിന് ബോധ്യമായി. ഡോക്ടർ ജെയിംസ് ടെയ്ലർ കെന്റ്, ഡോക്ടർ ഫാരിംഗ്ടൺ തുടങ്ങിയ പ്രമുഖ അലോപ്പതി ഡോക്ടർമാർ ധീരമായ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് സ്വയം പരീക്ഷണങ്ങൾ നടത്തുകയും ധാരാളം ഹോമിയോപ്പതി ഗ്രന്ഥങ്ങൾ രചിക്കുകയും കോളേജുകൾ തുടങ്ങുകയും ചെയ്തു. ഒരു പ്രത്യേക രോഗത്തിന് പ്രത്യേക മരുന്ന് എന്ന നിലയ്ക്കല്ല, മറിച്ച് ഓരോ രോഗിയുടെയും മാനസികവും വൈകാരികവും ശാരീരികവുമായ അവസ്ഥകൾ സമഗ്രമായി വിലയിരുത്തിയാണ് മരുന്ന് കണ്ടെത്തുന്നത്. ജീവനുള്ള മനുഷ്യരിൽ പരീക്ഷിച്ചും നിരീക്ഷിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഔഷധ വിജ്ഞാനീയം. പദാർത്ഥങ്ങളുടെ ഭൗതികാംശം കുറച്ചുകൊണ്ടുവരികയും ശക്തിപ്രഭാവം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്ത് രോഗശമനശേഷി വർദ്ധിപ്പിക്കുന്ന നിർമ്മാണ രീതിയാണ് ഹോമിയോപ്പതിയുടേത്. അതുകൊണ്ട് ഔഷധങ്ങൾ മൂലം പാർശ്വഫലങ്ങളോ ഔഷധങ്ങൾക്ക് കാലഹരണപ്പെടലോ സംഭവിക്കുകയില്ല. ഹോമിയോ ഔഷധങ്ങൾ നിർമ്മിക്കുന്നത് പ്രധാനമായും സസ്യങ്ങൾ, ജന്തുക്കൾ, ധാതുദ്രവ്യങ്ങൾ, നോസോഡുകൾ എന്നിവയിൽ നിന്നാണ്. പല മരുന്നുകൾ മിശ്രിതമാക്കാതെ ഒരു മരുന്നിൽ ആ പദാർത്ഥത്തിന്റെ സത്തുക്കൾ മാത്രമേ കാണുകയുള്ളൂ. മരുന്നുകൾ ആൽക്കഹോളിലോ ലാക്ടോസിലോ നേർപ്പിച്ച് അതിനൂതനമായ സാങ്കേതിക വിദ്യയിലൂടെയാണ് തയ്യാറാക്കുന്നത്.
ഉണ്ടാക്കുന്നത്. ഹോമിയോ ചികിത്സയിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ അത് ചികിത്സകന്റെ പിഴവാണെന്ന് മനസ്സിലാകും. ഒരു രോഗി തന്റെ ലക്ഷണങ്ങൾ പറയുന്നതിന് മുമ്പ് മരുന്ന് നിശ്ചയിക്കുന്നത് പരാജയത്തിലേക്ക് നയിക്കും. മരുന്ന് നിർണ്ണയിക്കാൻ ഉതകുന്ന ലക്ഷണങ്ങൾ വിട്ടുകളഞ്ഞ് രോഗനിർണയത്തിനുള്ള ലക്ഷണങ്ങൾ പറയാനാണ് ഇന്നത്തെ രോഗികളുടെ ഒരു പ്രവണത. ഉദാഹരണത്തിന്, ഡോക്ടർ എനിക്ക് രക്തവാദമാണ്, അൾസറാണ്, സൈനസൈറ്റിസ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ രോഗി വരുന്നത്. ഹോമിയോപതി ചികിത്സയെ സംബന്ധിച്ചിടത്തോളം രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ആവശ്യം. രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി രോഗത്തിന്റെ സ്ഥാനം, രോഗിയുടെ തോന്നലുകൾ, രോഗവർദ്ധനയ്ക്ക് രോഗശാന്തതയ്ക്കും ഇടയാക്കുന്ന ഘടകങ്ങൾ, പണ്ടു വന്നിട്ടുള്ള രോഗങ്ങളിൽ നിന്നാണോ ഇപ്പോഴത്തെ രോഗം കാണപ്പെടുന്നത്, കുടുംബ പാരമ്പര്യം, രോഗിയുടെ ശരീരഘടന, സ്വഭാവം എന്നിവ മനസ്സിലാക്കി ലാബോറട്ടറി പരിശോധനകൾ, സ്കാനിംഗ്, എക്സ്റേ, ECG എന്നിവയുടെ സഹായത്തോടെയും രോഗിക്ക് അനുയോജ്യമായ മരുന്ന് നിർണ്ണയിക്കുവാൻ കഴിയുന്നു. രോഗം മൂലം അവയവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ രോഗത്തിന്റെ കാരണം അഥവാ കോസ് അല്ലെന്നും അവ രോഗത്തിന്റെ ഫലങ്ങൾ അഥവാ ഇഫക്ട്സ് മാത്രമാണെന്നും ഈ ഫലങ്ങളെ മാത്രം കണക്കിലെടുത്ത് അവയെ അമർച്ച ചെയ്യാൻ ഉതകുന്ന ചികിത്സ രോഗിക്ക് താൽക്കാലിക ശമനം നൽകുമെങ്കിലും അത് രോഗിയെ സങ്കീർണമായ രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ ഹനുമാൻ ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്നു. ഡോക്ടർമാർ സൃഷ്ടിക്കുന്ന വൈദ്യജന്യ രോഗങ്ങൾ അഥവാ ഇയാട്രോജനിക് രോഗങ്ങൾ അലോപ്പതി ചികിത്സ കൊണ്ട് സംഭവിക്കുന്നു എന്ന് കണ്ട് അദ്ദേഹം ആ ചികിത്സ ഉപേക്ഷിച്ചത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പ്രാദേശിക ചികിത്സാ രീതികൾക്കും പാരമ്പര്യ ചികിത്സകൾക്കും കൂടുതൽ പ്രോത്സാഹനം നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നത്. ഹോമിയോപതി എന്ന മഹത്തായ ചികിത്സാ സമ്പ്രദായം ലോകത്തിന് കാഴ്ചവെച്ച ഡോക്ടർ സാമുവൽ ഹനുമാൻ 1843 ജൂലൈ 2 തന്റെ 88 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജർമ്മനിയിൽ ജനിച്ച ആ മഹാനുഭവൻ പാരീസിലെ വീരയോദ്ധാക്കളുടെ സെമിത്തേരിയിൽ രാജാക്കന്മാർ, രാഷ്ട്രീയ തലവന്മാർ, ധീരദേശാഭിമാനികൾ എന്നിവരുടെ സമീപം അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്റെ ജീവിതം പാഴായിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ അന്ത്യവാക്കുകൾ കൊത്തിവെച്ച ആ കല്ലറ ഫ്രഞ്ച് ഗവൺമെന്റ് ഒരു ദേശീയ സ്മാരകമായി ആദരിച്ച് സംരക്ഷിക്കുന്നു. ഹോമിയോപതിയുടെ ചരിത്രം ഡോക്ടർ സാമുവൽ ഹനുമാന്റെ ജീവിതം തന്നെയാണ്. ഹോമിയോപതി ദിനത്തോടനുബന്ധിച്ച് ഹോമിയോപതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹനുമാനെ കുറിച്ച് ഹോമിയോപതി മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA പരിമളകുമാരി സംസാരിക്കുകയായിരുന്നു.